ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ജനറേറ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ കുറേ സംഭവങ്ങൾ കാണാം. അതായത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ടോട്ടൽ മിനിമം ഡ്യൂ എമൗണ്ട്, ടോട്ടൽ ഡ്യൂ എമൗണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. ഇത് ആക്ച്വലി ബേസിക്സ് ആണ്. നമ്മൾ ഇതിനെ കുറിച്ച് വീഡിയോസ് ഒക്കെ നമ്മുടെ മെയിൻ ചാനൽ ഓൾറെഡി നമ്മൾ കുറച്ച് കാലം മുമ്പേ ഇട്ടിട്ടുണ്ട്, കുറേ കാലം മുമ്പേ ഇട്ടിട്ടുണ്ട്, കുറച്ചല്ല. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാം ചാനൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കുറേ പേര് സംശയം ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ലൊരു ഐഡിയ കിട്ടും. നമ്മളെന്തായാലും പതുക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടല്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട. നമ്മുടെ പുതിയ ചാനലാണിത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവരെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിലും മനയും മെസ്സേജ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തായാലും സംശയങ്ങൾ അല്ലെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ അടക്കം പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡാണ് വിചാരിക്കും. ഇതെൻ്റെ ഒരു നമ്മുടെ HDFC മില്ലിനിയ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിൽ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളല്ല. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് ഫുൾ ഓൾമോസ്റ്റ് ഒരു 40+ ക്രെഡിറ്റ് കാർഡുകൾ എനിക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിട്ടുണ്ട്. അത് ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ ഇതവിടെ കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഒരു ബിൽ ജനറേഷൻ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ബിൽ ജനറേഷൻ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് ജനറേറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ഒരു നോർമലി ഒരു 20 ദിവസം അല്ലെങ്കിൽ 18 ദിവസം ആയിരിക്കും നമ്മുടെ ആ ഡ്യൂ ഡേറ്റ് വരിക. ആ ബില്ല് ജനറേറ്റ് ആയ ദിവസം തൊട്ട് ഒരു 18 ദിവസം 20 ദിവസം കഴിഞ്ഞായിരിക്കും ഡ്യൂ ഡേറ്റ് വരിക. അപ്പോൾ അങ്ങനെയാവും. അപ്പോൾ ആ ഡ്യൂ ഡേറ്റിന് മുമ്പാണ് നമ്മൾ ബില്ല് ആ നമുക്ക് ജനറേറ്റ് ആയ ബില്ല് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. അത് പേ ചെയ്തില്ലെങ്കിലാണ് നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സിബിലിലേക്ക് റിപ്പോർട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ വരിക. അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 16-ാം തീയതിയാണ്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതിൻ്റെ ബിൽ ജനറേഷൻ ഡേറ്റ് 16-ാം തീയതി വിചാരിക്കുക. അപ്പോൾ 16-ാം തീയതി ആകുമ്പോൾ നോർമലി 16-ാം തീയതിയിലെ രാത്രി മിഡ് നൈറ്റിലൊക്കെയാണ് ബില്ല് ജനറേറ്റ് ആവുക. ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതായിരിക്കും ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇത്ര, ടോട്ടൽ ഡ്യൂ എമൗണ്ട് ഇത്ര, മിനിമം ഡ്യൂ എമൗണ്ട് ഇത്ര. അപ്പോൾ അതിൻ്റെ ആ മൂന്നര സംഭവത്തിനാണ് ആൾക്കാർക്ക് സംശയം വരുന്നത്. അപ്പോൾ ആ മൂന്ന് സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് മിനിമം ഡ്യൂ എമൗണ്ട് എന്നാണ്. മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ക്യാഷ് ഇല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾ സിബിലിലേക്ക് റിപ്പോർട്ട് ആവുന്നത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ബാലൻസ് എമൗണ്ടിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കയറും. അപ്പോൾ അത് വലിയ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഡെപ്റ്റ് ആയിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരും. അത് ആക്ച്വലി നിങ്ങൾ ആ മിനിമം ഡ്യൂ എമൗണ്ട് ഏരിയയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അതായത് മിനിമം ഡ്യൂ എമൗണ്ട് ആക്ച്വലി ഒരു ട്രാപ്പാണ്. ബാങ്കിന് പ്രോഫിറ്റ് കിട്ടാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് മിനിമം ഡ്യൂ എമൗണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഇൻട്രസ്റ്റും കൂടി ബാലൻസ് ആയിട്ട് പിന്നെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു 1 നഷ്ടം എന്ന് പറഞ്ഞാൽ 1 നഷ്ടമായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും മിനിമം ഡ്യൂ എമൗണ്ട് അടക്കരുതിട്ടാ. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അപ്പോൾ മിനിമം ഡ്യൂ എമൗണ്ട് നോർമലി എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ ഡ്യൂ എമൗണ്ടിൻ്റെ ടോട്ടൽ ഡ്യൂ വന്നിങ്ങനെ ഒരു 5% ആയിരിക്കും നമ്മുടെ മിനിമം ഡ്യൂ എമൗണ്ട് വരിക. അങ്ങനെയാണ് അത് ആക്ച്വലി അവരെ കണക്ക് വരിക. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ടോട്ടൽ ഡ്യൂ എമൗണ്ട്. ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണ് നമ്മുടെ ബില്ല് ജനറേറ്റ് ആയതിൻ്റെ എമൗണ്ട് ആണ് ഈ ടോട്ടൽ ഡ്യൂ എമൗണ്ട്. അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് ഈ ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണ്. അപ്പോൾ ഇപ്പോൾ എന്താ വിചാരിക്കുക, അപ്പോൾ നമുക്കൊരു എമൗണ്ട് ജനറേറ്റ് ആയതുകൊണ്ട് ഈ എമൗണ്ടാണ് ഫുള്ളാണ് നമുക്ക് അടയ്ക്കേണ്ടത്. അതിൻ്റെ 5% ആയിരിക്കും നമ്മുടെ മിനിമം ഡ്യൂ എമൗണ്ട് വരിക. അപ്പോൾ നമ്മൾ എപ്പോഴും അടയ്ക്കേണ്ടത് ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. അതായത് ബില്ലിൽ വന്നിങ്ങനെ ഫുൾ എമൗണ്ട് നമ്മൾ എപ്പോഴും അടയ്ക്കണം. അങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും. നമ്മൾ സിബിലിലേക്ക് റിപ്പോർട്ട് ആവില്ല, സിബിലിലേക്ക് റിപ്പോർട്ട് ആവും നമ്മൾ ബില്ല് കറക്റ്റായിട്ട് അടച്ചു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ആവും, നമ്മുടെ സിബിൽ സ്കോർ കൂടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെനിഫിറ്റ് കിട്ടും. പിന്നെ വരുന്നൊരു സംശയം ആൾക്കാർക്ക് ഈ സാധനം ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ഈ ടോട്ടൽ ഡ്യൂ എമൗണ്ട് പ്ലസ് നിങ്ങൾ ആ ഡേറ്റ് വരെ ചിലവാക്കിക്കുന്ന എമൗണ്ട്. അതായത് ബില്ലിലില്ലാത്ത എമൗണ്ടും ചിലപ്പോൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്നലെയാണ് ബില്ല് ജനറേറ്റ് ആയിരിക്കുന്നത്, നമ്മൾ പേ ചെയ്യാൻ പോണത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ ബാക്കി ഒരു നമുക്കൊരു 5-6 ദിവസം വരെ എക്സ്ട്രാ ആഡിൽ വന്നില്ലേ, ആ ദിവസത്തിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമ്മുടെ ഈ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടോട്ടൽ ഡ്യൂ എമൗണ്ട് മാത്രം ബില്ല് അടച്ചാൽ മതിയിട്ടാ. മറ്റേ നിങ്ങൾക്ക് അടയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അതായത് പക്ഷേ നിങ്ങൾ ആ ഈ ബില്ല് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ബാലൻസ് എമൗണ്ടും, അതായത് നിങ്ങൾ ബാക്കി എല്ലാ ചെയ്ത ട്രാൻസാക്ഷൻ എമൗണ്ടും അടുത്ത ബില്ലിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് ആ ശരിക്കും ആ എമൗണ്ട് നിങ്ങൾ അടുത്ത ബില്ലിൽ അടച്ചാൽ മതി. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അടയ്ക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അടയ്ക്കേണ്ടത് ടോട്ടൽ ഡ്യൂ എമൗണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഈ 3 പോയിന്റ്. ഞാൻ എന്തായാലും ജസ്റ്റ് ഇവിടെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കേണ്ടത് എപ്പോഴും ടോട്ടൽ ഡ്യൂ എമൗണ്ടാണ്. മിനിമം ഡ്യൂ എമൗണ്ടും അല്ല, ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും അല്ല, ടോട്ടൽ ഡ്യൂ എമൗണ്ടാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കുന്നത് വെച്ചാൽ കുറേ പേര് അടയ്ക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ബില്ല് വരുമ്പോൾ ഏറ്റവും കുറവ് മിനിമം ഡ്യൂ എന്നിട്ട് കാണിക്കുക. ചിലപ്പോൾ 10,000 ഉള്ള സാധനം 500 രൂപ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് വിചാരിക്കുക ഇത്ര അടച്ചാൽ പറയാം, 500 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടുള്ള നമ്മൾ ഇതിനെ ഫുൾ അടയ്ക്കണമെന്ന് വിചാരിക്കും.
പക്ഷെ അത് ബാങ്കിന്റെ ഒരു ട്രാപ്പ് ആണ്. വെച്ചാൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടാനാണല്ലോ അവർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ആൾക്കാരെ നന്നാവുന്ന നല്ല ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെക്കുന്നത് വെച്ചാൽ ബാങ്കിന്റെ പ്രോഫിറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ഇടുന്നുണ്ടായിരുന്നു. ബാങ്കിന്റെ പ്രോഫിറ്റ് കണ്ടാൽ നിങ്ങളുടെ കണ്ണു തള്ളു. അമ്മാരി ഒരു ബിസിനസ്സാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടാനാണ് ആക്ച്വലി ഇവർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറക്കിയിരുന്നത്. അപ്പൊ മിനിമം ഡ്യൂ എമൗണ്ട് ഒരിക്കലും പേ ചെയ്യരുത്. എപ്പോഴും ടോട്ടൽ ഡ്യൂ എമൗണ്ട് പേ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ നഷ്ടം വരും. മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സിബിലിലേക്ക് നമ്മുടെ റിപ്പോർട്ട് ആവണമെന്ന് രക്ഷപ്പെടാൻ മാത്രമായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അത്രയ്ക്കും ക്യാഷ് ഇല്ല, അങ്ങനെ ഭയങ്കര എമർജൻസി സംഭവങ്ങളൊക്കെ വന്നു, ആ ടൈമിൽ മാത്രം മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കുക. പക്ഷേ നിങ്ങൾക്ക് അത് ഭാവി കുറച്ച് കഴിയുമ്പോൾ അത് അടുത്ത ബില്ലൊക്കെ ജനറേറ്റ് ആകുമ്പോൾ വന്ന നഷ്ടം വരും, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ആ ടൈമിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സത്യ ഒരു സിബിലിലേക്ക് റിപ്പോർട്ട് ആവരുതെന്ന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മിനിമം ഡ്യൂ എമൗണ്ട്. അപ്പോൾ ഒരിക്കലും മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കരുത്. എപ്പോഴും ടോട്ടൽ ഡ്യൂ എമൗണ്ട് അടയ്ക്കാൻ നോക്കുക കേട്ടോ. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് നിങ്ങൾ വിടുക, അത് ബില്ലായിട്ടൊരു ബന്ധമില്ലാത്ത സംഭവമാണ്. അത് അടച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴും അതെന്തായാലും നിങ്ങൾ മറ്റേ ടോട്ടൽ ഡ്യൂ എമൗണ്ടിനായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടുതലുള്ള ആരും നോർമലി ആരും അടയ്ക്കാൻ വഴിയില്ല. എന്നാലും അടക്കുന്നവരൊക്കെ ഉണ്ട്. കാര്യം നമ്മൾ നോർമൽ ഒരു ക്ലോക്കിലാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ടോട്ടൽ ഡ്യൂ എമൗണ്ട് അടച്ചാൽ മതിയിട്ട്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ സംഭവങ്ങളൊന്നും വേണ്ട. ഇത് ഈ കാര്യം മാത്രം നോക്കിയാൽ മതി. മാഡ് എന്നാ പറയാനാ മിനിമം ഡ്യൂ എമൗണ്ടിനെ, അതിന് അത് നിങ്ങൾ അടക്കരുത്. മിനിമം അതും എപ്പോഴും ശ്രദ്ധിക്കുക, ആ സാധനം അടക്കരുത്. എന്ന് വെച്ചാൽ എല്ലാവരും അത് ചെറിയ എമൗണ്ട് കാണുമ്പോൾ എപ്പോഴും അത് അടയ്ക്കുക, ഒരിക്കലും അടക്കരുത്, പണി കിട്ടൂട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ മനസ്സിലാകാൻ ചോദിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ പുതിയതാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ എല്ലാ കമൻറ്റ് റിപ്പോർട്ടും കാണാൻ, അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിളാണ്, പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വിളിയാണ്. ബൈ.